യും സംരക്ഷിക്കപ്പെടുകയും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു തന്നെ സൃഷ്ടിച്ച ഒരു ജീവിതമാണ്. ഒരു വചനം ഇപ്പോൾ വരുന്നു, ഇത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ സമ്മതിക്കുമൊന്നുമില്ല, എങ്കിലും പറയാൻ പറയാതിരിക്കാൻ വയ്യല്ലോ. 1 കൊരിന്ത്യർ 6:20 19:20 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളിതറിയില്ലേ, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഡു യു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്? ക്യാ തുമേ നഹി ജാനതേ കി തും പവിത്രാത്മാ കാ മന്ദിർ ഹേ? നിങ്ങൾക്കിതറിഞ്ഞുകൂടെ? അടുത്തതാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഇത് ധൈര്യമായിട്ടൊന്ന് പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞാലോ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഉറക്കത്തിൽ പറ ഉച്ചത്തിൽ പറയാമോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ത് വിലയാണ് നമ്മുടെ എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വില എന്താ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആര് വില കൊടുത്തു? ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവി. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈശോ മറ്റൊരിടത്ത് പറഞ്ഞു, ഈ ലോകം മുഴുവൻ നേടിയാലും എന്ന് പറഞ്ഞേ, ഈ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? മനസ്സിലായ നമ്മുടെ ആത്മാവിൻ്റെ വില എന്താണെന്ന്. ഒരു വശത്ത് ത്ലാസിൽ ഒരു ബാലൻസിൽ, നിങ്ങളുടെ മൈക്രോ ബാലൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാലൻസിൽ, ഒരു വശത്ത് നിങ്ങളുടെ ആത്മാവും മറുവശത്ത് ലോകം മുഴുവനും കൂടി വയ്ക്കുകയാണെങ്കിൽ ഏത് വശം പൊങ്ങിപ്പോകും? ഏത് വശം പൊങ്ങിപ്പോകും? ആരൊന്നും പറയാത്ത എന്താ? ഏത് വശം പൊങ്ങിപ്പോകും? ലോകം മുഴുവനും വച്ചിരിക്കുന്ന വശം പൊങ്ങിപ്പോകും. കാരണം അതിനേക്കാൾ ഭാരമുള്ളതാണ് നമ്മുടെ ആത്മാവ്. ഇത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുള്ളൊരു വചനമാണ്. നമ്മുടെ ആത്മാവിൻ്റെ വില നോക്ക്. അതുകൊണ്ട് ക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങി. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഞാനൊരിക്കൽ യൂത്തിൻ്റെ ഒരു ധ്യാനത്തിൽ ഇങ്ങനെ പറയാനിടയായി, ദൈവം നിങ്ങളെ എന്തിനു സൃഷ്ടിച്ചു? അവർ I am on my own, I can do what I want. ദൈവം സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ ജീവനെ ഞാൻ നയിക്കണം എന്നൊക്കെ. ദൈവം സൃഷ്ടിച്ചു എന്നെ. ഞാൻ പഠിച്ച വലിയ ആളായി ഞാൻ നല്ല കാശുണ്ടാക്കി അടിച്ചു പൊളിച്ച് ഞാൻ ജീവിക്കും. ഇതാണ് പലരുടെയും വിചാരം. ഒരു സങ്കീർത്തനം
ഇങ്ങനെ വരികയാണ്. 46-ാം സങ്കീർത്തനമാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കട്ടതകളില്ല വിടന്ന് സുനിശ്ചിതമായ തുണയാണ്. എന്തുകൊണ്ടാ? ദൈവം വലിയ സ്നേഹത്തോടെ നമ്മളെ സൃഷ്ടിച്ചു. എന്തിനാ നമ്മളെ സൃഷ്ടിച്ചേ? ദൈവം എന്തിനു നമ്മളെ സൃഷ്ടിച്ചു? ഇതാണ് മനുഷ്യൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം. ഇത് ബൈബിള്, ഇത് കുർബാനയുടെ തക്സ. ഈ തക്സ ഈ ബൈബിളിനേക്കാളും വിലപിടിച്ചതും വളരെ ആത്മീയ രഹസ്യം നിറഞ്ഞതുമാണ്. അതുപോലെ തന്നെ ഒന്നാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. ഇതിൻ്റെ മറ്റൊരു വാക്ക് വിശ്വാസ നിക്ഷേപം എന്നാണ്. വിശ്വാസത്തിൻ്റെ നിക്ഷേപം, ഫീഡെ ഡെപ്പോസിറ്റോ, ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത്. മറ്റൊരു വാക്ക് അപ്പസ്തോലിക അനുശാസനം, അല്ലെങ്കിൽ ദ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ പഠിച്ച് നടക്കലാണ് എൻ്റെ പണി. മനസ്സിലായോ? ഇത് രണ്ട് മൂന്ന് ഭാഷയിൽ കൊണ്ട് നടക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലും ജർമ്മനിയിലും ഹിന്ദിയിലുമൊക്കെ. അപ്പോൾ തന്നെ നമ്മുടെ സൂട്ട് കേസിന് എത്ര ഘനമായിരുന്നു നോക്കിക്കോ. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെങ്കിലും അതിൻ്റെ അകത്ത് എന്തെന്നാ, വാട്ട് ഈസ് ഇൻസൈഡ്? ആ ദാനം ഒരു പെട്ടിയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്, വാട്ട് ഈസ് ദ കണ്ടൻറ്റ്? വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. വാട്ട് ഈസ് ദ കണ്ടൻറ്റ്? ഉള്ളടക്കം എന്താണ്? ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമ്മളൊരു വിശ്വാസിയാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഏറ്റുപറയുന്നു, കത്തോലിക്കാ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. എന്താ കത്തോലിക്കാ സഭയുടെ വിശ്വാസം? എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ, അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളികളാണ്. ഇതിനെല്ലാം നമുക്ക് ഉത്തരമുണ്ടാകണം. ഒരിക്കൽ ഒരു എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജർമ്മൻകാരൻ, അയാളുടെ ഒരു നെവ്യൂനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പറഞ്ഞു, സാറേ ഇവൻ കുറേ ആർഗ്യുമെൻറ്റുകളൊക്കെ പറയാറുണ്ട്, എനിക്കൊന്നിനും ഉത്തരം കൊടുക്കാൻ പറ്റണില്ല. അതാണ് യുവതലമുറയുടെയും, ഇപ്പം നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ആർഗ്യുമെൻ്റ് ചെയ്യാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ആർഗ്യുമെൻ്റ് ചെയ്യാം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ തന്നെയായാലും അവൻ ആർഗ്യുമെൻ്റ് പറയാനും ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. എനിക്ക് പണ്ടൊക്കെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഈ ഓരോരുത്തരുടെ നടപ്പും മറ്റും വർത്താനവും സഭയിലെ തന്നെ ചില ആളുകളുടെ കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് ഉള്ള വിശ്വാസം പോയി. അതുകൊണ്ട് എന്നോട് പള്ളിയിൽ പോകാനൊന്നും പറയണ്ട, എന്നോട് ബൈബിൾ വായിക്കാനൊന്നും പറയണ്ട എന്നും പറഞ്ഞുള്ള ആർഗ്യുമെൻ്റാണ്. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇയാൾക്കൊന്നും ഉത്തരം കൊടുക്കാനും പറ്റണില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കാണ്. അപ്പോഴാണ് അപ്പോൾ അവൻ തന്നെ പറയാണ്, ഐ വോണ്ട് ടു ആർഗ്യൂ വിത്ത് യു, എനിക്ക് നീയുമായിട്ട് തർക്കിക്കണം. ഇതൊരു ശൈലിയാണ്. ഞാൻ പറഞ്ഞു, യെസ് ഐ ആം റെഡി. അപ്പോൾ അവൻ തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, എനിക്ക് പണ്ട് നല്ല വിശ്വാസമുണ്ടായിരുന്നു, ഇപ്പോൾ സഭയുടെയും സഭയിലെ ചില നേതാക്കളുടെയെല്ലാം പ്രവൃത്തികൾ കണ്ടിട്ട് എൻ്റെ വിശ്വാസം നഷ്ടമായി എന്ന് പറയാം.
അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ വിശ്വാസം ഒരിക്കലും കിട്ടിയാൽ അതങ്ങനെ നഷ്ടമാകുന്നതല്ല, അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, അതങ്ങനെ നഷ്ടമാവില്ല. ഞാനും കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം പടിപടിയായിട്ട് വളരുകയാണ്, നഷ്ടമാവുന്നില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരുപക്ഷേ നീ പറയണു നിനക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന്. നിനക്ക് ഉണ്ടായിരുന്ന വിശ്വാസം യഥാർത്ഥത്തിൽ പൂർണ്ണമായ വിശ്വാസമല്ലായിരുന്നു. നിന്റെ വിശ്വാസം പൂർണ്ണമായിരുന്നുവെങ്കിൽ അതെങ്ങനെ നഷ്ടമാണേ? ഇല്ലില്ലല്ലോ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു, ഞാൻ കൊന്തയിലിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതൊക്കെ ശരിയായിരിക്കാം, അതെല്ലാം ഒരു അനുഷ്ഠാനമാണ്. നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, എൻ്റെ ആർഗ്യുമെൻറ്റ് ഇല്ല, എനിക്കുണ്ടായിരുന്നു. ആ എന്നാലേ ഞാനൊന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യട്ടെ, നിനക്ക് എത്ര വിശ്വാസം ഉണ്ടായിരുന്നു എന്നറിയാൻ ഞാനൊന്ന് പരിശോധിക്കട്ടെ. ആ ജനലൊക്കെ ഒന്ന് അടയ്ക്കാമോ? അപ്പോൾ അവൻ ചോദിച്ചു, അതെങ്ങനെയാ വിശ്വാസം പരീക്ഷിക്കണേ? ഇതിപ്പോൾ ആശുപത്രിയിലാണെങ്കിൽ എക്സ്റേ എടുക്കാം, സ്കാൻ ചെയ്യാം, പത്തോളജിക്കൽ ടെസ്റ്റ് ചെയ്യാം, ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യണേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാം, ആ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയുകയാണെങ്കിൽ നീ പാസ്സാവും, ടെൻഷൻ അടിക്കണ്ട. നിങ്ങളും ടെൻഷൻ അടിക്കണ്ട, ഇപ്പം ഈ ചോദ്യം നിങ്ങളോട് തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം ഒന്ന് പരീക്ഷിക്കട്ടെ, പരീക്ഷിക്കണമല്ലോ, നിങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യണമല്ലേ, ഇവിടെ എല്ലാം ടെസ്റ്റിംഗ് അല്ലേ. ചില രോഗങ്ങൾ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും രോഗം കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞു വരുമ്പോൾ, നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ ഒറ്റ കാര്യം മതി, വിശ്വാസം. അതാണിവിടെ ഒന്ന് യോഹന്നാൻ 5:4 നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം നിങ്ങളുടെ വിശ്വാസമാണ്. യെസ്, മദർ തെരേസ വെറും 2 കോട്ടൺ സാരിയും 5 രൂപയും കൊണ്ട് ലൊറേറ്റോ കോൺവെൻറ്റിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ആ മദർ 5000 സിസ്റ്റേഴ്സിൻ 800 ഹൗസുകളുമുള്ള നോബൽ സമ്മാനം വരെ വാങ്ങിയ അത്രയ്ക്ക് വലിയ ഒരു വിശുദ്ധയായി. ആൻഡ് ഹെർ ക്യാപിറ്റൽ, ഇത് ആ ബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നതാണ്. മദർ തെരേസയുടെ ബയോഗ്രഫി നിങ്ങൾ വായിക്കണം, നവീൻ ചൗള എഴുതിയ ബയോഗ്രഫി. ഒരു ഹിന്ദു പാർലമെൻറ്റിലെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹിന്ദു അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എഴുതിയതാണ് മദർ തെരേസയുടെ ആദ്യത്തെ ബയോഗ്രഫി. വെരി ഗുഡ് ബയോഗ്രഫി, നിങ്ങൾ വായിക്കണം, പ്രത്യേകിച്ച് നേഴ്സിംഗ് ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ. അതിലൊരു വാക്യതാണ്, ഹെർ ക്യാപിറ്റൽ വാസ് ദ ഫെയ്ത്ത് ഇൻ ഹെർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിശ്വാസത്തെ പരീക്ഷിച്ചറിയണം. അപ്പോൾ ഞാൻ ആ യുവാവിനോട് ചോദിച്ച ചോദ്യം ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളും ആത്മാർത്ഥമായിട്ട് ഒന്ന് സ്വീകരിക്കണം, നമ്മുടെ വിശ്വാസം എത്രത്തോളമുണ്ട് എന്ന് പരിശോധിച്ചറിയുക. അതും പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ചറിയുവിൻ. ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരോടുമായിട്ടാണ് ചോദ്യം, ഉത്തരം നിങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസം വളരേണ്ടിയിരിക്കുന്നു എന്നുള്ള അർത്ഥം മനസ്സിലാക്കണം. കുറ്റപ്പെടുത്താനല്ല, വിശ്വാസം
അപ്പം ഞാൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ട് നടക്കണം. എൻ്റെ അടുത്തൊരു കണ്ടിന്യൂസ് സെൻസറാണ്, എൻ്റെ ശരീരത്തിൽ ഒരു സെൻസർ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അപ്പപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യാം, കണ്ടോ? ഇപ്പോൾ എൻ്റെ ഷുഗർ 160 ആണ്. ഈ സെൻസർ ഇൻസർട്ട് ചെയ്തേക്കുന്ന സെൻസർ ആയിട്ട് ഇത് ലിങ്ക്ഡ് ആണ്, കണ്ടോ? സോ ഇത് കുറയുകയാണെങ്കിൽ ഒരു 80 ആകുമ്പോഴേക്കും ഞാൻ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ഉടനെ മനസ്സിലാവും ഷുഗർ കുറഞ്ഞിട്ടുണ്ട്, ഉടനെ ഞാൻ എന്തെങ്കിലും ഷുഗർ സ്വീറ്റ് എന്തെങ്കിലും കഴിക്കും. കൂടാണെങ്കിൽ അപ്പോഴും ഇത് അലാമടിക്കും. എന്നമാതിരി കുറയാണെങ്കിൽ ഞാൻ അതിനെ മേക്കപ്പ് ചെയ്യും. എന്നമാതിരി നമ്മുടെ വിശ്വാസത്തിനെ സെൻസ് ചെയ്യണം. എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ? അപ്പോൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. റെഡി? ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സേറ്റൻ ആൻഡ് ഗോഡ്? പിശാചും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റൊരു വ്യക്തി പറഞ്ഞാൽ, ഈവിൾ സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ നിങ്ങളോടുള്ള ചോദ്യത്തിൽ ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അറിയാം എന്ന് ബോധ്യമുള്ളവരൊന്ന് കരമുയർത്തുക. ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ കരമുയർത്തുക. അവിടെ ഉണ്ടോ? ഓക്കെ. ആർക്കും? ആ ചേട്ടനും സിസ്റ്ററും ഉണ്ട്, വേറെ ആർക്കും ഉത്തരം അറിയില്ല. ശരിയാണോ? വേറെ ആർക്കെങ്കിലും ഉത്തരം അറിയാമോ? വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈവിൾ സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ്? ആ അവിടെ, ആ ഡോക്ടർ, ഓക്കെ. ഒന്ന് രണ്ട് പേര് ഉയർത്തി. പക്ഷേ എമംഗ് ദ മോൾക്കറിയോ, പെൺകുട്ടികൾ ആരെങ്കിലും അറിയില്ല. അതുകൊണ്ട് വിഷമിക്കണ്ട, അറിയില്ല എന്നോർത്ത് വിഷമിക്കണ്ട. അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണം ഇല്ലേ, നമ്മൾ അറിയണം എന്ന് ഉള്ള പോയിൻ്റാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഗ്രേസ്? കൃപ എന്നാൽ എന്താകുന്നു? കൃപ എന്നാൽ എന്താകുന്നു? ഇന്നലെ ബിനിയാമത്തൊക്കെ എല്ലാ ക്ലാസ്സിലും ഞാൻ എടുത്തതാണ്, അതിൽ വന്നിട്ടുള്ളവർ പെട്ടെന്ന് ഉത്തരം പറയുമായിരിക്കും. കൃപ എന്നാൽ എന്താകുന്നു എന്ന് പറയാൻ സാധിക്കുന്നവർ കരമുയർത്താം. കൃപ, വാട്ട് ഈസ് ഗ്രേസ്? ടൈം ഔട്ട്. ആരുമില്ല. ഷാജി, ഈ ലൈറ്റ് ഒരു ഇച്ചിരി പുറകോട്ട് വെച്ച്, ഇച്ചിരി ഇച്ചിരി സൈഡിലേക്ക് വെച്ച്, എനിക്ക് ഇവരെ കാണാൻ പറ്റണില്ല. ആ ആ ആ ആ മതി 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 മതി. ഈ ലൈറ്റും ഈ ലൈറ്റും ഇച്ചിരി അങ്ങോട്ട് നീക്കി വെച്ചോ. ആ അത് ഫുള്ളായിട്ട് ഫുള്ളല്ലേ? അല്ലല്ല. ആ ഓക്കെ. ഇനി മൂന്നാമതൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഈ രണ്ടെണ്ണം തന്നെ പാസ്സായില്ല. ഇനി വേണ്ട ചോദിക്കണ്ട സാറേ, ഇല്ലേ? ഇതന്നെ മറ്റവൻ പറഞ്ഞത്. അവൻ ഈ രണ്ട് ചോദ്യം കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, എനിക്കറിയില്ല സാറേ, സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതിൽ എന്തർത്ഥം? അവൻ ഉടനെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എന്നെ ക്ഷമിക്കണം, ഞാനൊരു ആർഗ്യുമെൻറ്റിനുമില്ല, എൻ്റെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്ക്, എന്നെ പഠിപ്പിക്ക്. ഇതാണ് എൻ്റെ എല്ലാ ദിവസത്തെയും ആദ്യത്തെ പ്രാർത്ഥന. ഇതാണ്, കർത്താവേ എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ, എന്നാൽ എനിക്കറിയാനുള്ളതൊരു കടലോളമുണ്ട് കർത്താവേ. ഞാൻ 33 വർഷമായിട്ട് ഇതൊക്കെ അറിയണതാണെങ്കിലും ഇപ്പോഴും ഒരു എള്ളോളമേ എനിക്കറിയുള്ളൂ. ശരിക്കും എന്തോരം കാര്യങ്ങളാണ് അറിയാനുള്ളത് ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും.
പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയുടെ ഒരു വിദ്യാർത്ഥിയാണ്, എന്നെ പഠിപ്പിക്കണമേ, ജ്ഞാനം തരണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കെടുക്കാം. പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ പിശാചിന് ഭയങ്കര ശക്തിയാണെന്നാണ്. ഭയങ്കര ശക്തി പിശാച്, ചിലർ 91-ാം സംഗീതം പറിച്ചിട്ട് പോകണട്ടോ, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും, പിശാച് ആക്രമിക്കും. സംരക്ഷണ പ്രാർത്ഥന എടുക്കണേ, തിരക്തം തെളിക്കണേ. ഇതൊക്കെ വിശ്വാസമില്ലായ്മയുടെ അടയാളമാണ്. പിശാച് ആരാ? അപ്പോൾ ഇതിനൊരു പ്രബോധനം വേണം. ഇത് എവിടെ നിന്നെങ്കിലും പറഞ്ഞാൽ പോരാ. മതബോധന പഠനത്തിൽ ഗ്രന്ഥത്തിൽ 395-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്. 395, പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. മനസ്സിലായോ? ചിലർ പറയും ഓ സ്പിരിറ്റാണ് രണ്ടും, അതുകൊണ്ട് ഈക്വൽ പവറായിരിക്കുന്നു. പക്ഷേ പിശാച് സൃഷ്ടിയാണ്. എന്നാൽ പിശാചിനെ ദൈവം സൃഷ്ടിച്ചതാണോ? അല്ല. ദൈവം മാലാഖാമാരെ സൃഷ്ടിച്ചു. ആ മാലാഖാമാരുടെ പതനം മൂലമാണ് ആ ദൈവത്തെ ധിക്കരിച്ച മാലാഖാമാർ പിശാചായിട്ട് മാറപ്പെട്ടു. മാലാഖാമാരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവമോ സൃഷ്ടാവ്? സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്. സൃഷ്ടി എന്നുള്ള നിലയിൽ പിശാചിൻ്റെ ശക്തി പരിമിതമാണ്. ഇതാണ് പിശാചും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവം നമ്മളിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഈശ്വര എമ്മാനുവേൽ ബന മൈ പാപി ഉസ്കാ ബേട്ടാ ബന. ദൈവം മനുഷ്യനായി, ദൈവവും മനുഷ്യനും ഒന്നായി. ദൈവം മനുഷ്യനായി എന്തിനാ? മനുഷ്യനെ ദൈവമാക്കാൻ. ദൈവം മനുഷ്യനായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ഈ പ്രപഞ്ചം തന്നെ മറ്റൊരു പ്രപഞ്ചമായിട്ട് മാറി. അതിനു മുമ്പുള്ള പ്രപഞ്ചിക അവസ്ഥയെ ബിഫോർ ക്രൈസ്റ്റ് BC എന്ന് പറയുന്നു. എന്നാൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യരെയും യേശു തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് എമ്മാനുവേലാക്കി. അന്നുമുതൽ പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞാൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നല്ലേ? അല്ല, മനുഷ്യാവതാരം മുതൽ പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവും പരിശുദ്ധാത്മാവും പുത്രനും, മനുഷ്യാവതാരം ചെയ്തതിലൂടെ പുത്രൻ സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ചേർത്തതിലൂടെ നമ്മളെല്ലാവരും ത്രിത്വത്തിലേക്ക് പ്രവേശിച്ചു. നമ്മളെല്ലാവരും ത്രിത്വത്തിൻ്റെ ഭാഗമായി. ക്യാൻ യു ബിലീവ് ദിസ്? ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ദൈവം എമ്മാനുവേലായി, ദൈവം മനുഷ്യനായി. ദൈവം മനുഷ്യനായപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്വത്തിനൊരു കുറവും സംഭവിക്കുന്നില്ല.
ദൈവത്വത്തിന് ഒരു കുറവും കൂടാതെ ദൈവം മനുഷ്യനായി. കാറ്റിക്കിസം 469. തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. ഒരു യഥാർത്ഥ ദൈവമാണ്, എന്നാൽ അതേസമയം യഥാർത്ഥ മനുഷ്യനാണ്. ഇത് തമ്മിൽ കലർത്തപ്പെടുന്നില്ല, ഇത് തമ്മിൽ നിർവീര്യമാക്കപ്പെടുന്നില്ല. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരുത്താതെ ദൈവത്വം ബലഹീനമായ മനുഷ്യത്തോട് ചേർന്നപ്പോൾ ദൈവത്വം വീക്കായോ? ഇല്ല. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്ന അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. ദൈവപുത്രൻ, എന്നാൽ മനുഷ്യാവതാരം മുതൽ ആ ദൈവപുത്രൻ നമ്മുടെ സഹോദരനായി. എനിക്കൊരു ചേട്ടായിയുണ്ട്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പരിഹരിക്കാം, ഞാൻ അതിനെ ശരിയാക്കാം, കാരണം എനിക്കൊരു ചേട്ടനുണ്ട്. അദ്ദേഹം ഈ ലോകം മുഴുവൻ്റെയും മാനേജരാണ്. ഇപ്പോൾ ചിലർ പറയും, നിങ്ങളുടെ ആശുപത്രിയിൽ നിനക്ക് നല്ല കോണ്ടാക്റ്റ് ഇല്ലേ, അവിടെ വന്ന് മദറിനോട് പറഞ്ഞ് എനിക്കൊരു ചാൻസ് തരോ, അത് ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറയുന്ന മാതിരി, ഞാനേ എൻ്റെ ഒരു ബ്രദറുണ്ട്, അങ്ങേര് ദൈവം തന്നെയാണ്. ഏ, ദൈവം തരുന്ന നിൻ്റെ ബ്രദറോ? ആ, ഞാൻ അങ്ങേരോട് പറഞ്ഞാൽ എല്ലാ കാര്യവും ശരിയാവും. അതാരാ? ഈ ചോദിച്ചു. അതിപ്പോൾ എൻ്റെയും ബ്രദറല്ലേ? അതെ. അപ്പോൾ നീ അങ്ങേരോട് പറഞ്ഞാൽ മതി. എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു വറിയുമില്ല, കാരണം എനിക്കൊരു സഹോദരനുണ്ട്. ആരാണ് ആ സഹോദരൻ? സർവാധിപനാം കർത്താവേ. ഉണ്ടോ സർവാധിപൻ? ദൈവമേ നീ പരിശുദ്ധരാകുന്നു. ആ സഹോദരൻ എൻ്റെ സഹോദരനാണ്. കണ്ടോ വിശ്വാസം? ഇപ്പോൾ വിശ്വാസം തോന്നുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ കരുത്ത് തോന്നുന്നുണ്ടോ? അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ഭയപ്പെടണം? എന്ത് പ്രശ്നം എനിക്കുണ്ടാവും? എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ കൂടെയുള്ള ദൈവം, മനുഷ്യനും ദൈവവുമായ ഈശോ എല്ലാത്തിൻ്റെയും പരിഹാരമാണ്. ഇനി കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? 1997 കൃപ എന്ന് പറഞ്ഞാൽ ദൈവീകത. എല്ലാവരും വലതുകരം മുകളിലെടുത്ത്, വലതുകരം ഇടതുകരം താഴെ. ദൈവീകത ഈ വലതുകരമാണ്. ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. ഒന്നുകൂടി എല്ലാവരും, ദൈവീകത. കൈകിന് താഴോട്ടെടുക്കണം. മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. വിടരുത്. ഇപ്പം എന്ത് സംഭവിക്കുന്നു? ഈ ദൈവിക ജീവൻ മാനുഷികതയിലുള്ള എല്ലാ ബലഹീനതകളെയും രൂപാന്തരപ്പെടുത്തി ഈ മാനുഷികതയെ ദൈവീകരിച്ച് മനുഷ്യനെ ദൈവമാക്കുന്നു. അതാണ് മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൂദാശകളിലൂടെ എല്ലാം.
യേശുക്രിസ്തു നമ്മളിലേക്ക് കടന്നു വന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവുമായിട്ട് നമ്മളെ ഒന്നിപ്പിച്ച്, അപ്പോൾ നമ്മൾ ആരായി മാറി? നമ്മൾ ദൈവമക്കളായി, ദൈവമക്കളായി. പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് മാറി. കർത്താവ് അവിടെ നിന്ന് കാതോർത്തിരിക്കുകയാണ്, ഈ തോമസ് പോൾ എന്താ ചോദിക്കണമെന്നുള്ളത് ഉടനെ ഗ്രാൻഡ് ചെയ്തേക്കണം. എല്ലാ കാവൽ മാലാഖമാർക്കോട് എല്ലാവരോടും ഉത്തരവിട്ടിരിക്കുകയാണ്, ഈ തോമസ് പോൾ എൻ്റെ സഹോദരനാണ്, അവൻ എന്ത് ചോദിച്ചാലും കൊടുത്തേക്കണം, അവൻ എൻ്റെ ഡ്യൂട്ടിയിലാണ്. ഇപ്പം നിങ്ങൾ എന്താ ചിന്തിക്കണേ? ആ തോമസ് പോളെ, സാറ് മാത്രമല്ല ഞങ്ങളും ആ ഡ്യൂട്ടി തന്നെയാണ്, അത് തന്നെയാണ് വേണ്ടത്. ഈ ലില്ലി തോമസ് സിസ്റ്ററോ എന്ത് ചോദിച്ചാലും കിട്ടും. ഈ സിസ്റ്റർമാരെല്ലാം അവർ എന്ത് ചോദിച്ചാലും, കാരണം അവർ ഫുൾ ടൈം കർത്താവിൻ്റെ ഡ്യൂട്ടിയിൽ മാത്രമല്ല കർത്താവിൻ്റെ മണവാട്ടിമാരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം നമ്മളും ദൈവവുമായിട്ടുള്ള എന്ത് റിലേഷൻഷിപ്പാണ്. നമുക്കൊരു ബന്ധുക്കാരനുണ്ടോ? നമുക്കൊരു ബന്ധുതയുണ്ടോ? എന്തിനാ ദൈവം എന്നെ സൃഷ്ടിച്ചത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആ ചോദ്യം നമുക്ക് ഉത്തരം കൊടുത്തില്ലല്ലോ. ആ അതായിരുന്നു അടുത്ത ചോദ്യം, ദൈവം എന്തിനാ സൃഷ്ടിച്ചത്? ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? ദാറ്റ് വാസ് അനദർ ക്വസ്റ്റ്യൻ. അത് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. ഈ മതബോധന പഠനത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ എഴുതിയിരിക്കുന്നത്, അനന്തഗുണ സമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗമാക്കുവാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ സൗഭാഗ്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും, ഇക്കാരണത്താൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലങ്ങളിലും ദൈവം മനുഷ്യന് സമീപസ്ഥനായി വർത്തിക്കുന്നു. സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കുവാനും സ്നേഹിക്കുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും. ദൈവം എന്തിന് നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഉത്തരം ഇതാണ്, ദൈവത്തെ അറിയുവാൻ, അന്വേഷിക്കുവാനും അറിയുവാനും അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും എന്ന് പറഞ്ഞ എല്ലാവരും, ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു? ദൈവത്തെ അന്വേഷിക്കുവാനും, പറഞ്ഞ എല്ലാവരും, അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് ഇതിപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ അങ്ങ് സംസാരിച്ചു, ഞാനൊരു സിലബസും ഒന്നും പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായോ? എന്നൊന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് കരം ഉയർത്തൊന്ന് സ്തുതിച്ച്, എല്ലാവരും ഒന്ന് സ്തുതിച്ച്, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, ഉറക്കം വരാൻ സാധ്യതയുണ്ട്, ഒന്ന് സ്തുതിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഷാജി ഹല 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 ബല ഇരിക്കാം. അയ്യോ, എല്ലാവരും പോവുകയാണോ? ഇത്തിരി കഠിനമായി പോയല്ലേ.